നമ്മുടെ പൈതൽ അഭിഷേകിനെ പാമ്പ് കടിച്ചു. ആ സമയം തന്നെ നമ്മളതറിഞ്ഞു. കാരണം നമ്മുടെ കുടുംബത്തിൽ ആ കുടുംബവുമായി ബന്ധപ്പെട്ട് രണ്ട് പേരുണ്ട്. ഒന്ന് അഭിഷേകിൻ്റെ പപ്പയുടെ അനുജൻ സക്രിയ പാസ്റ്റർ, രണ്ട് പെങ്ങൾ ഡെയ്സി സിസ്റ്റർ. ഉടനെ വിവരങ്ങൾ കുടുംബത്തിലേക്കെത്തി. ശക്തമായ പ്രാർത്ഥന തുടർന്നു. നാല് ദിവസം കടിച്ച് അരമണിക്കൂർ കഴിഞ്ഞ് അൺകോൺഷ്യസ് ആയ കുഞ്ഞ് നാല് ദിവസമായി. പക്ഷേ നമ്മുടെ കയ്യിൽ വചനമുണ്ട്, നാറ്റം വെച്ചതിനെ ഉയർപ്പിക്കുന്ന ദൈവം. ശക്തമായിട്ട് ഞാൻ ഈ പ്രഭാതത്തിൽ ഈ കുഞ്ഞിൻ്റെ വിഷയം പറയുമ്പോൾ എൻ്റെ ലാപ്ടോപ്പിൽ 49 ഡിവൈസ് ഓപ്പണായ വീഡിയോ കണ്ടു. മുഴുവനും ഏങ്ങലടിച്ച് കരയുക. അന്ന് എനിക്ക് തോന്നി ഏകദേശം 280 കുടുംബങ്ങൾ പ്രഭാതത്തിൽ ജോയിൻ ചെയ്തു. എല്ലാവരും തേങ്ങി. പക്ഷേ ഒരു വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം നമ്മൾ പറഞ്ഞു, മരിച്ചവരെ ഉയർപ്പിക്കുകയും ആ യേശുവിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പ്രിയ അച്ചായനോട് പിതാവിനോട് സംസാരിച്ചപ്പോൾ താനിതറിഞ്ഞ യാത്രയിൽ 5 ഡോസ് കൊടുത്തിട്ടും കുഞ്ഞിൻ്റെ ശരീരം പ്രതികരിക്കുന്നില്ല. എൻ്റെ ഫോണിലേക്ക് ഹോസ്പിറ്റലിൽ നിന്നുള്ള ഓരോ മെസ്സേജുകളും വോയിസുകളും അവൻ്റെ എല്ലാ ചലനങ്ങളും അവസാനിച്ചു. മസിൽസ് എല്ലാം ഡെഡായി. ഇനി ഒരു സാധ്യതയില്ല. 60 84 44 ദിവസവും കഴിഞ്ഞു. പ്രതീക്ഷയറ്റപ്പോൾ നമ്മുടെ യേശു ജീവിക്കുന്നു. പിന്നീട് നമ്മൾ ഓരോ ദിവസവും പ്രാർത്ഥനയാൽ പോസിറ്റീവായി. കുഞ്ഞ് കണ്ണ് തുറന്നു, കാലും കൈയും ചലിക്കുന്നു, അത്രേ അറിഞ്ഞു. ഞങ്ങൾ ഇവിടുന്ന് നേരെ തിരുവല്ലായി ഹോസ്പിറ്റലിലെത്തി. കുഞ്ഞിനെ കാണാൻ ICU പെർമിഷൻ മേടിച്ച് ഞാൻ അകത്ത് കയറി. അന്നേരം ഞാൻ അറിയുന്നു, ഉച്ചയ്ക്ക് മെസ്സേജ് വന്ന ഡേ സിസ്റ്റർ പപ്പയും മമ്മിയും കാണണമെന്ന് പറഞ്ഞു. അത്രയായി. കയറി, അവരുടെ പെർമിഷനിൽ പ്രാർത്ഥിച്ചു. ഞാൻ അകത്തോട്ട് കയറുന്നതും അഭിഷേക് പറയുന്നത്, തലേ തൊട്ട് കാണിക്കുക, തലേ കൈവച്ച് പ്രാർത്ഥിക്കണമെന്ന്. അന്നേരം എനിക്ക് മനസ്സിലായി, അവൻ നല്ല കോൺഷ്യസിലായി. അവരുടെ ഒരു പെർമിഷൻ മേടിച്ചു. ഞാനങ്ങോട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, തലയിൽ ശരീരം മുഴുവനും പ്രാർത്ഥിച്ചു, ആ വിഷത്തിൻ്റെ ഒരു അംശം പോലും ഇനി ആ ശരീരത്തിനുണ്ടാകരുത്. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ പ്രിയമകൻ നേഴ്സിനോട് പറഞ്ഞു, എനിക്കൊരു എഴുതുന്നത് വേണം. അവൻ ആ ബോർഡ് മേടിച്ചിട്ട് അതിലെഴുതി, ജോസ് പാസ്റ്റർ. സ്വർഗം തെളിയിച്ചു, അവൻ്റെ ഓർമ്മയ്ക്കും കുറവില്ല. സ്കാനിങ് എടുത്തപ്പോഴേ പറഞ്ഞു, കുഴപ്പമില്ല. പക്ഷേ എൻ്റെ പേരവൻ പേപ്പറിൽ എഴുതി കാണിച്ചു. കാരണം ട്യൂബ് ഇട്ടിട്ടുണ്ട്, അവന് സംസാരിക്കാൻ വയ്യ. പിറ്റേന്ന് രാവിലെ അവൻ്റെ ട്യൂബ് എടുത്തു. 4 മെഡിക്കൽ ശാസ്ത്രം ചലനമറ്റ് കിടന്ന കുഞ്ഞ് ട്യൂബ് എടുത്തു. പിറ്റേന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിറ്റേന്ന് വാർഡിലേക്ക് മാറ്റി. പ്രഭാത പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുമ്പോൾ സലിച്ച കാന്റിയുടെ ഒരു വാക്ക് ഞാൻ ശ്രദ്ധിച്ചു, ഞങ്ങളുടെ അഭിഷേക് കുടുംബസംഗമത്തിലെത്തണം. എന്നെ ആ വാക്ക് വല്ലാതെ ചലിപ്പിച്ചു. ആ കുഞ്ഞ് ട്യൂബിട്ട് കിടന്നു, ട്യൂബ് എടുത്തു, ICU എന്ന് നമ്മുടെ ക്യാമ്പിൻ്റെ തലേന്ന് വരെ അറിഞ്ഞു. ക്യാമ്പ് മീറ്റിംഗ് തുടങ്ങുമ്പോൾ അറിഞ്ഞു, വാർഡില. എങ്കിലും ഇന്ന് ഞാൻ പറഞ്ഞത് എൻ്റെ ഇച്ചിരി കുറവാണ്. നാളെ ഉച്ചയ്ക്ക് നമ്മുടെ കുടുംബസംഗമം അവസാനിക്കുന്നതിന് മുന്നമേ അഭിഷേക് ഇവിടെ വരണം. പക്ഷേ ഇന്ന് വൈകിട്ട് 3 ഹോസ്പിറ്റൽ ഡിസ്ചാർജ് ചെയ്തിട്ട് അഭിഷേക് വീട്ടിൽ പോയില്ല, അഭിഷേക് കുടുംബത്തിലേക്കാ വന്നേ. പ്രാർത്ഥിക്കുന്നവരുടെ അടുത്തേക്ക്, കരഞ്ഞവരുടെ അടുത്തേക്ക്.
അഭിഷേക് വീട്ടിലോട്ട് പോയില്ല ഡിസ്ചാർജ് ചെയ്തിട്ട്. അഭിഷേക് നേരെ വന്നത് പ്രാർത്ഥിക്കുന്നവരുടെ അടുത്തിലേക്കാണ്, നമ്മുടെ കുടുംബത്തിലേക്കാണ്. ഇപ്പോഴും ഞാൻ റൂമിലിരുന്ന് പ്രിയ പിതാവിനോട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം ഇവരെ അറിഞ്ഞ് യാത്ര ചെയ്യുമ്പോൾ ഓരോ ഡോക്ടേഴ്സിൻ്റെയും വാക്കുകൾ സാധ്യത കുറവാണ്, പക്ഷെ അദ്ദേഹത്തിന് ഒരു ഉറപ്പുണ്ടായിരുന്നു, ബലമുള്ളവൻ്റെ കരത്തിൽ എൻ്റെ കുഞ്ഞിരിക്കുന്നതെന്ന്. എൻ്റെ പപ്പയും മമ്മിയും ഒന്ന് എഴുന്നേക്കാമോ? അനുഗ്രഹിക്കപ്പെട്ട പപ്പയും മമ്മിയും, പപ്പയും മമ്മിയുടെ കാര്യം പറഞ്ഞ് ഓക്കെ. സിസ്റ്റർ ഇച്ചിരിയും കൂടെ മുന്നോട്ട് വരാമോ? കാണാൻ പറ്റുന്നില്ല. ഇച്ചിരി ഇങ്ങോട്ട് നീങ്ങി നിൽക്കാമോ? ഓക്കെ, ഇങ്ങോട്ട് നിന്നോ. ഇച്ചിരി ഇങ്ങോട്ട് നിന്നോ. എല്ലാവരും ഒന്ന് കാണട്ടെ, കാരണം ഈ കുഞ്ഞ്, ഒരു കുഞ്ഞേ ഉള്ളൂ, അവനെ ദൈവം അവർക്ക് മടക്കി കൊടുത്തു. നമ്മൾ മാത്രമല്ല പ്രാർത്ഥിച്ച്, ഓക്കെ ഇരുന്നോ, കുഴപ്പമില്ല, കണ്ടല്ലോ. നമ്മൾ മാത്രമല്ല പ്രാർത്ഥിച്ചത്, ലോകത്ത് എവിടൊക്കെ മലയാളികളുണ്ടോ, എത്ര ഗ്രൂപ്പുണ്ടോ, നമ്മൾ മാത്രമല്ല, ലോകം മുഴുവൻ ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ കുഞ്ഞിനെ നമ്മുടെ കുടുംബത്തിൽ ഓർക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം, ഞാൻ പറയാതെ. അവന് ഡേസി സിസ്റ്റർ വീട്ടിൽ നിന്ന് കുഴപ്പമില്ല, ഡേസി സിസ്റ്റർ വീട്ടിൽ നിന്ന് പ്രഭാത പ്രാർത്ഥനയിൽ എന്നും കയറും. സാധാരണ നമുക്ക് സാക്ഷ്യമില്ല, അൺമ്യൂട്ട് ചെയ്ത് ആരും ഒന്നും പറയാൻ പറ്റത്തില്ല, ഗ്രൂപ്പിൽ മെസ്സേജ് ഇടാനേ പറ്റൂ. അവൻ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയും, ആ നാട്ടിലേതെങ്കിലും അപ്പച്ചന് പനി പിടിച്ച അത് പറയും, അമ്മച്ചിക്ക് പനി പിടിച്ച, എല്ലാവരുടെയും വിഷയം ചുമന്നുകൊണ്ടാണ് രാവിലെ പ്രഭാത പ്രാർത്ഥന വരുന്നത്. ഒരു ദിവസം അഭിഷേകനും പനി പിടിച്ചു, പിറ്റേന്ന് എനിക്ക് ഇവിടെ പറഞ്ഞ് പനി മാറി, കിലുക്കം ബാക്കിയുണ്ട്. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ കേൾക്കുന്ന കിലുക്കം. പിന്നീട് എനിക്ക് മനസ്സിലായത് ഷിവറിങ്. അമീൻ. വല്ല മനസ്സിലാകുന്നോ ഇച്ചിരിയും കൂടെ? അമീൻ. ഷിവറിങ് ഉണ്ടെന്ന്. അന്ന് തൊട്ട് നമ്മുടെ കുടുംബം എപ്പോഴും ഞാനിത് പറയുമ്പം പനി വന്നിട്ട് ചെയ്യും, കിലുക്കം മാറിയോ എന്ന്. കുഞ്ഞിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞു, മറക്കുന്ന ആരുമില്ല. ലോകം മുഴുവനും കുഞ്ഞിനെ ഈ വിടുതൽ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. നമ്മൾ വചനം വിശ്വസിക്കുന്നു. കുഞ്ഞ് പറയും, അവൻ്റെ മുഖത്ത് പാമ്പ് കടിച്ചത് മാത്രമല്ല, കടിച്ച് തൂങ്ങിക്കിടന്നു പാമ്പ് പോകാതെ. കമ്പ് കൊണ്ടെന്ന വിചാരിച്ച, പിന്നീട് അത് കടിച്ച് അത് വിടാതിരുന്നതാണ്. മോൻ പറയും, മോന് പറയാമല്ലോ എങ്ങനെ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എനിക്ക് ഇന്നിവിടെ നിൽക്കാൻ ദൈവം തന്ന ഒരു അവസരത്തിനായിട്ട് എല്ലാവർക്കും ദൈവത്തിന് ആദ്യം നന്ദി പറയുന്നു. എനിക്ക് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ ഒരു 3 മണിയായപ്പോഴാണ് എനിക്ക് ഈ സംഭവം ഉണ്ടായത്. ഞാൻ അമ്മയുടെ വീട്ടിലായിരുന്നു. അമ്മയുടെ വീട്ടിൽ നിന്ന് ഞാൻ ഒരു 7 പത്തനംതിട്ട, അമ്മയുടെ വീട് കടമ്മനട്ടയാണ്, കടമ്മനട്ടയിൽ നിന്ന് ഞാൻ നേരെ കരിമാന്തോട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ ഞാനാണെങ്കിൽ എനിക്ക് ഒരു കുറച്ച് കോഴിയുണ്ടായിരുന്നു, അതിനകത്തൊരു കോഴി ആടയിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് നോക്കാൻ വേണ്ടി വീട്ടിൽ പോലും കയറാതെ എൻ്റെ സാധനങ്ങൾ ഓട്ടോ ഡ്രൈവറിനോട് പുറത്തോട്ട് വെച്ചതിന് ശേഷം ഞാനാണെങ്കിൽ വീട്ടിൽ പോലും കയറിയില്ല. അങ്ങോട്ട് ഞാൻ ചെന്നിട്ട് ആട്ടും കൂട്ടിലോട്ട് കയറിയ സമയത്ത് ഞാൻ കയറി അങ്ങോട്ട് കാലെടുത്ത് വെച്ചപ്പോഴത്തേക്കിന് ഈ ഒരു തൂണിൻ്റെ സെയിം കളറായിരുന്നു ഈ പാമ്പ്. ഞാൻ ശ്രദ്ധിച്ചില്ല, ആദ്യമേ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അടിച്ച പോലെ ഇങ്ങനെ കൊത്തി. ഞാനപ്പോൾ വിചാരിച്ച വല്ല കമ്പോ അങ്ങനെ വല്ലതും ആയിരിക്കുമെന്ന്. പക്ഷേ രണ്ടാമത് ഞാൻ നോക്കിയപ്പോൾ ഒരു എന്നെക്കാളും നല്ല വലിയൊരു പാമ്പ് കടിച്ച് പിടിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് അതിശക്തമായ വേദന എടുത്തു. നമുക്ക് വെള്ളമൊക്കെ നമ്മുടെ ദേഹത്തെ, നമുക്ക് ഇഞ്ചക്ഷനൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ ദേഹത്തേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്ന പോലെ നമുക്ക് ആ ഒരു അതിൻ്റെ ആ ഒരു വിഷം ഇഞ്ചെക്ട് ചെയ്യുന്ന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. ദൈവം അവിടെയും എന്നെ വിടുവിച്ചു. അവിടെ കടിച്ചിരുന്ന സമയത്താണേലും എന്നെ എനിക്ക് അതുപോലെ വേദന എടുത്തതിന് ശേഷം ഞാൻ ഒരു വലി ഇങ്ങ് വലിച്ചു. അങ്ങനെ അത് എൻ്റെ ആ ഒരു ദശയും കൊണ്ടാണ് വലിച്ചത്. എനിക്കതുപോലെ വയ്യായിരുന്ന സമയത്തും ദൈവം എന്നെ കരം പിടിച്ചു. ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന വചനപ്രകാരം കർത്താവ് എന്നെ വിടുവിച്ചു. 4 ദിവസം ഞാൻ കോമ സിറ്റുവേഷനിൽ ICU വെന്റിലേറ്ററിൽ താമസം കഴിയുകയായിരുന്നു. എനിക്ക്
തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലെ എല്ലാവരും ലോകമെമ്പാടും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മെഡിക്കൽ മിഷനിലെ അവിടുത്തെ ക്ലീനർ വരെയാണെങ്കിലും രാവിലെ വന്നതിൻ്റെ നേരി ചുറ്റും നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അവർ അവരുടെ ആ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് ഈ ലോകം മുഴുവൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇനി അനേകായിരങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മെഡിക്കൽ മിഷനിലെ എല്ലാ അവിടെയുള്ള ഏറ്റവും കൂടുതൽ അവിടെ പെന്തിക്കോസുകാരും അങ്ങനത്തെ ഐ ടി ഐ പി എസ് സി അങ്ങനത്തെ ചർച്ചിലെ ആൾക്കാരായിരുന്നു. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എനിക്ക് വേണ്ടി അനേകായിരങ്ങളാണ് പ്രാർത്ഥിച്ചത്. എനിക്ക് അതുപോലെ സിറ്റുവേഷൻ തീരെ വയ്യായിരുന്നു. ഇപ്പോഴും എനിക്ക് ട്യൂബൊക്കെ ഇട്ടതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. തൊണ്ടയ്ക്ക് വലിയ ട്യൂബൊക്കെ ഇട്ട് എനിക്ക് മൂക്കിക്കൂടെയൊക്കെ ട്യൂബ് ഇട്ടതിൻ്റെ അസ്വസ്ഥതയും വായിക്കാകൊക്കെ പൊട്ടിയിട്ടും സൗണ്ടിൻ്റെ ബുദ്ധിമുട്ടും ശാരീരികമായുള്ള ബുദ്ധിമുട്ടുകളും മസിൽസിനൊക്കെയുള്ള പെയിനും ഒക്കെ ഉണ്ട്. എന്നാലും ഞാൻ വീട്ടിൽ പോലും പോയിട്ടില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളെ എൻ്റെ സാക്ഷ്യം കാണിക്കുവാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. തീർച്ചയായും ദൈവം എനിക്ക് എന്നെ വിടുവിച്ചതാണ്. എന്നെ ദൈവം തൊട്ട് സൗഖ്യമാക്കിയതാണ്. ദൈവത്തിനൊന്നും അസാധ്യമല്ല, ദൈവത്തിനൊന്നും അസാധ്യമല്ല. നീ സിംഹത്തിന്മേലും മണലുമേലും നീ ചവിട്ടും, ബാലസിംഹത്തിൻ്റെ പെരുമ്പാവിനെ നീ ചവിട്ടും. ദൈവം എന്നെ ശക്തനായ ദൈവം തൊട്ട് സൗഖ്യമാക്കിയവനാണ്. എനിക്കാണെങ്കിൽ ശാരീരികമായുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടുന്നതുള്ളോട്ട് ഞാൻ ദൈവത്തിനെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. അവന് നിങ്ങൾക്കറിയാം 4 ദിവസം അബോധാവസ്ഥ വെന്റിലേറ്ററിലായിരുന്നു, പിന്നെ ട്യൂബ് ഇട്ട് കിടക്കുകയായിരുന്നു. ഇപ്പം ഇന്ന് ട്യൂബ് എടുത്ത് നേരെ ഇങ്ങോട്ട് വരുന്ന കുഞ്ഞിൻ്റെ ശരീരത്തിൻ്റെ ബലഹീനം നിങ്ങൾക്കറിയാം. വന്നപ്പം മുഴുവൻ എൻ്റെ റൂമിൽ കുഞ്ഞ് റെസ്റ്റ് ചെയ്യുമായിരുന്നു. ഈ സമയത്തേക്ക് ഇവിടെ കൊണ്ടുവരാൻ ഇനി ആര് കുഞ്ഞിനെ കാണാനായിട്ട് പുറത്തോട്ട് ഇറങ്ങണ്ട. കുഞ്ഞ് വീട്ടിലോട്ട് പോയിട്ട് പിന്നീട് നമ്മുടെ മീറ്റിങ്ങുകളിൽ വരും. അവൻ കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ അടുത്ത കുടുംബസംഗമത്തിൽ അവൻ സാക്ഷ്യം അല്ല പറയുന്നത്, അവൻ വചനം പറയും. കണ്ട നാൾ മുതൽ അവനൊരു അഭിഷക്തനായി മാറുക. ഈ ഒരു അനുഭവം ലോകം മുഴുവനും അറിഞ്ഞിട്ടുണ്ട്. എഴുന്നേറ്റ് നിന്നേ. ഇത്രയും ദൈവദാസന്മാർ, ഇത്രയും ദൈവമക്കൾ നമ്മുടെ കുടുംബസംഗമത്തിനകത്ത് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുക, കരമുയർത്തി. അവൻ്റെ ക്ഷീണം വേഗത്തിൽ മാറട്ടെ. ഇപ്പോൾ ഈ കടിച്ച ഭാഗത്ത് കഴുത്തിലോട്ടൊക്കെ ശക്തമായ വേദനയുണ്ട്, പക്ഷെ ഒരു പോരായ്മയില്ല. എല്ലാം നശിച്ചെന്ന ഡോക്ടർ പറഞ്ഞ വൈദ്യം, എല്ലാം നശിച്ചു. ഇനി ചലനമില്ല, എല്ലാം നശിച്ചു. എല്ലാ ചലനമറ്റതിൻ്റെ മേൽ യേശുവിൻ്റെ ജീവൻ വ്യാപിച്ചു. ഇനി കുഞ്ഞിനെ ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ച് ഇവൻ അന്ത്യകാല ശുശ്രൂഷയ്ക്കായി രാജ്യങ്ങളുടെ പട്ടണങ്ങളുടെ വാതിലുകളിൽ, ആയിരങ്ങൾ നിൽക്കുന്ന സ്റ്റേജുകളിൽ യേശു സൗഖ്യദായകൻ. മരണകരമായത് കുടിച്ചാലും കടിച്ചാലും ഹാനി വരത്തില്ലെന്നും, അതേ പാമ്പുകളുടെ മേലും തേളുകളുടെ മേലും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാൻ ഈ കുഞ്ഞിൻ്റെ മേൽ ദൈവം ഒരു അധികാരം പകരേണ്ടതിനാൽ ഞങ്ങൾ ഒരുമിച്ച് പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരമുയർത്തി പ്രാർത്ഥിച്ച്, ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ച്, നസ്രേനാം യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനാ സംഗമം, കുടുംബയോഗത്തിൽ, കുടുംബസംഗമത്തിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ, ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റുകളിലുമുള്ള, കേരളത്തിൻ്റെ 14 ജില്ലകളിലുമുള്ള കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ളവർ വരെ കരമുയർത്തി അഭിഷക്തന്മാർ ദൈവമക്കൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെ നാമത്തിൽ കുഞ്ഞിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവനൊരഭിഷക്തനായി അന്ത്യകാല ശുശ്രൂഷയ്ക്കായി രാജ്യങ്ങളിൽ പട്ടണങ്ങളിൽ യേശുവിൻ്റെ നാവായി നിൽക്കട്ടെ, വചനത്തിൻ്റെ ശക്തിയായി നിൽക്കട്ടെ, അഭിഷേകത്തിൻ്റെ നിറവായി നിൽക്കട്ടെ, തലമുറകളുടെ നടുവിൽ ശക്തമായി ഉപയോഗിക്കപ്പെടട്ടെ, കൃപാവരങ്ങളുടെ കുഞ്ഞിൻ്റെ മേൽ ചൊലിക്കട്ടെ. ഞങ്ങൾ കുഞ്ഞിനെ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. പ്ലീസ് സീറ്റ്, ശാന്തമായിരുന്നട്ടെ.